നമസ്കാരം ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ മഞ്ജുള പ്രധാന വാർത്തകൾ മഹാരാഷ്ട്രയിൽ ഗവൺമെന്റ് രൂപീകരണം സംബന്ധിച്ച രേഖകൾ നാളെ ഹാജരാക്കണമെന്ന് സുപ്രീംകോടതി കേസ് രാവിലെ വീണ്ടും പരിഗണിക്കും മഹാരാഷ്ട്രയിൽ ജനസമ്മിതി അനുസരിച്ചാണ് ഗവൺമെന്റ് രൂപീകരിച്ചതെന്ന് ബിജെപി സുസ്ഥിര ഭരണം ഉറപ്പുവരുത്തുമെന്ന് ഉപമുഖ്യമന്ത്രി അജിത് പവാർ അയോധ്യ കേസിലെ കോടതി വിധി ജനങ്ങൾ സംയമനത്തോടെ സ്വീകരിച്ചതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താൽപര്യം ജനങ്ങൾ തെളിയിച്ചു നാനാത്വത്തിൽ ഏകത്വം ഇന്ത്യ ലോകത്തിന് നൽകിയ മഹാസന്ദേശമെന്ന് പ്രധാനമന്ത്രി ഫിറ്റ് ഇന്ത്യ വാരാഘോഷത്തിൽ സജീവമായി പങ്കെടുക്കാനും ആഹ്വാനം കേന്ദ്ര സംസ്ഥാന ബന്ധം ഏകോപിപ്പിക്കുന്നതിൽ ഗവർണർമാരുടെ പങ്ക് സുപ്രധാനമെന്ന് രാഷ്ട്രപതി ഭരണഘടനാ ദിനം രാജ്ഭവനുകൾ മികച്ച രീതിയിൽ ആഘോഷിക്കണമെന്നും നിർദ്ദേശം ബംഗ്ലാദേശിനെതിരായ രണ്ടാം ടെസ്റ്റിലും ഇന്ത്യയ്ക്ക് ഇന്നിംഗ്സ് ജയം തുടർജയങ്ങളിൽ റെക്കോർഡ് പരമ്പര രണ്ട് പൂജ്യത്തിന് ഇന്ത്യ സ്വന്തമാക്കി വിശദമായ വാർത്തകളിലേക്ക് മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ച ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് ശിവസേനയും സഖ്യകക്ഷികളും സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി കേസ് നാളത്തേക്ക് മാറ്റി ഒരു മണിക്കൂർ വാദം കേട്ട കോടതി നാളെ രാവിലെ കേസ് വീണ്ടും പരിഗണിക്കും ഗവർണർക്ക് ദേവേന്ദ്ര ഫട്നാവിസ് നൽകിയ പിന്തുണക്കത്തും ഗവൺമെന്റ് രൂപീകരിക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഗവർണർ പുറപ്പെടുവിച്ച രേഖകളും നാളെ ഹാജരാക്കാൻ സോളിസിറ്റർ ജനറലിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു കേസിലെ എല്ലാ കക്ഷികളോടും ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അടിയന്തരമായ വിശ്വാസ വിശ്വാസവോട്ടിന് ഉത്തരവിടണമെന്ന ഹർജിയിൽ കേന്ദ്ര ഗവൺമെന്റിനും മഹാരാഷ്ട്ര ഗവൺമെന്റിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു സുപ്രീംകോടതി വിശ്വാസവോട്ടെടുപ്പ് നാളെ തന്നെ വേണമെന്ന ത്രികക്ഷി സഖ്യത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല വിശ്വാസം തെളിയിക്കാൻ മൂന്ന് ദിവസം സമയം നൽകണമെന്ന് ബിജെപിക്ക് വേണ്ടി ഹാജരായ മുകുൾ റോത്തഗി ആവശ്യപ്പെട്ടു രാവിലെ ജസ്റ്റിസുമാരായ എൻ വി രമണ അശോക് ഭൂഷൺ സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ മൂന്നംഗ ബെഞ്ച് കേസ് പരിഗണിച്ചത് ശിവസേനയ്ക്ക് വേണ്ടി കപിൽ സിബലും എൻസിപിക്കുവേണ്ടി മനു അഭിഷേക് സിംഗെയും വാദങ്ങൾ തിരഗൺമെന്റിനുവേണ്ടി തുഷാർ മേത്ത ഹാജരായി ബിജെപി നിയമസഭാ കക്ഷി മുംബൈയിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കൈക്കൊള്ളേണ്ട മാർഗങ്ങൾ യോഗം ചർച്ച ചെയ്തു രവീന്ദ്ര ഫട്നാവിസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എം എൽ എ മാർ പങ്കെടുത്തു പങ്കെടുക്കാത്തവർ അസൌകര്യം അറിയിച്ചിട്ടുണ്ടെന്ന് യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച മുതിർന്ന പാർട്ടി നേതാവ് ആഷിഷ് ഷീലർ പറഞ്ഞു मिलाकर 180 के ऊपर आंकड़ा था और इस प्रकार का जनादेश महाराष्ट्र की जनता ने दिया उसका अनादर उसका अपमान और उसकी कुचेशता करने का काम शिवसेना ने किया है साथ ही में जिस विचारधारा को लेकर गए 30 साल से स्वर्गीय बाला साहब जी के साथ नेतृत्व में हम आगे निकल गए थे മന്ത്രിസഭ രൂപീകരിക്കാനായതിൽ ദേവേന്ദ്ര ഫട്നാവിസിനെയും അജിത് പവാറിനെയും പ്രശംസിച്ചുകൊണ്ടുള്ള പ്രമേയവും തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യം പിരിഞ്ഞ ശിവസേനയുടെ വഞ്ചന സംബന്ധിച്ചുള്ള പ്രമേയവും യോഗം പാസാക്കിയതായി അദ്ദേഹം അറിയിച്ചു സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി ഈ മാസം വരെ സമയം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റ് ഭൂരിപക്ഷം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു മഹാരാഷ്ട്രയിൽ അടുത്ത അഞ്ചുവർഷം ബിജെപി എൻസിപി ഗവൺമെന്റ് സുസ്ഥിര ഭരണം ഉറപ്പുവരുത്തുമെന്ന് പുതുതായി ചുമതലയേറ്റ ഉപമുഖ്യമന്ത്രി അജിത് പവാർ മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി കഠിന പ്രയത്നം നടത്തുമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു താൻ എൻസിപിയിൽ തന്നെയാണെന്നും ശരത് പവാർ തന്നെയാണ് തന്റെ നേതാവെന്നും അജിത് പവാർ വ്യക്തമാക്കി വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ലെന്നും എല്ലാം നന്നായി വരുമെന്നും എന്നാൽ കുറച്ച് ക്ഷമ ആവശ്യമാണെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ നിതിൻ ഗഡ്കരി നിർമ്മല സീതാരാമൻ സ്മൃതി ഇറാനി തുടങ്ങിയവരോടും അജിത് പവാർ നന്ദി അറിയിച്ചു അതേസമയം അജിത് പവാറിന്റെ പ്രസ്താവന പൊള്ളയും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതുമാണെന്ന് എൻസിപി നേതാവ് ശരത് പവാർ പ്രതികരിച്ചു ബിജെപിയുമായി സഖ്യത്തിനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അയോധ്യയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ നാഴികക്കല്ലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീതിപീഠത്തോടുള്ള ജനങ്ങളുടെ ആദരവ് വർദ്ധിച്ചതായും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ അൻപത്തിയൊൻപതാം ലക്കത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് സമാധാനം ഐക്യം സാഹോദര്യം എന്നിവയ്ക്കാണ് ഉന്നത സ്ഥാനമെന്ന് സുപ്രീംകോടതി വിധിക്ക് ശേഷം പ്രകടമായി ജനങ്ങൾ കാട്ടിയ ആത്മസംയമനത്തിനും സംയമനത്തിനും പക്വതയ്ക്കും മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു സുപ്രീംകോടതി വിധിക്ക് ശേഷം രാജ്യം പുതിയ പ്രതീക്ഷകളുമായി പുതിയ വഴിയിൽ മുന്നേറുകയാണ് നീതിപീഠത്തോടുള്ള ആദരവ് ഈ വിധിയിലൂടെ ജനങ്ങൾക്ക് വർദ്ധിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു ഹിത് കുാന്തി एकता और सद्भावना के मूल्य सर्वोपरि है राम मंदिर पर जब फैसला आया तो पूरे देश ने उसे दिल खोलकर गले लगाया पूरी सहजता और शांति के साथ स्वीकार किया आज मन की बात के माध्यम से मैं देशवासियों को साधुवाद देता हूं धन्यवाद देना चाहता हूं സമാധാനവും ഐക്യവും സഹവർത്തിത്വവും കാത്തുസൂക്ഷിച്ചു മുന്നേറണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു നദികളുമായി ബന്ധപ്പെട്ട രാജ്യത്തൊട്ടേറെ ഉത്സവങ്ങൾ കൊണ്ടാടുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു പക്ഷേ അതിനുവേണ്ട പ്രചാരം ലഭിക്കുന്നില്ല എന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു നവംബർ നാല് മുതൽ പതിനാറ് വരെ ബ്രഹ്മപുത്ര നദിയിൽ നടന്ന ബ്രഹ്മപുത്ര പുഷ്കർ അധികമാരും അറിയാതെ കടന്നുപോയി പന്ത്രണ്ട് വ്യത്യസ്ത നദികളിൽ നടക്കുന്ന ഉത്സവം ഓരോ വർഷവും ഓരോ നദിയിൽ ദേശീയ ഐക്യത്തിന് ബലം പകരുന്ന ഉത്സവങ്ങളാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രകൃതിയും പരിസ്ഥിതിയും ജലവും നമ്മുടെ യാത്രയുടെയും ജീവിതത്തിന്റെയും ഭാഗമാകണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു പരീക്ഷാ പേടി ഒഴിവാക്കാനുള്ള പരീക്ഷാ ചർച്ച ജനുവരിയിൽ തന്നെ നടത്താമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു രാജ്യത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴിയും മൈ ജിയോയിലൂടെയും ഈ ചർച്ചയിൽ പങ്കുചേരാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ പ്രാദേശിക ഭാഷകളുടെ പ്രചാരണത്തിന് ഏവരും മുന്നിട്ടിറങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്കാരവും ഭാഷകളും ലോകത്തിന് നാനാത്വത്തിൽ ഏകത്വം എന്ന സന്ദേശം പകരുകയാണെന്നും പ്രധാനമന്ത്രി ഭാഷാപ്രചാരത്തിന് ഏവരും മുന്നിട്ടിറങ്ങണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു പ്രാദേശിക ഭാഷ അന്യം നിന്ന് പോകരുത് ഭാഷയെ വളർത്താൻ മുന്നോട്ട് വരണം ഉത്തരാഖണ്ഡിലെ ധാർച്ചുലയിൽ രംഗലോ ഭാഷയുടെ പ്രചാരത്തിന് നാട്ടുകാർ രംഗത്തിറങ്ങിയത് പ്രേരണാദായകമാണ് ഈ പ്രാദേശിക ഭാഷയുടെ പ്രചാരത്തിന് സമൂഹ മാധ്യമങ്ങൾ വരെ പ്രയോജനപ്പെടുത്തി രംഗ സമുദായക്കാർ ഐക്യരാഷ്ട്രസഭയും രണ്ടായിരത്തി പത്തൊൻപതിന് വിലുപ്തപ്രായമായ ഭാഷകളെ സംരക്ഷിക്കുന്ന വർഷമായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ആധുനിക ഹിന്ദി ഭാഷാപിതാവ് ഭാരതേന്ദുവിന്റെയും തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതി डेढ़ सौ साल पहले आधुनिक हिंदी के जनक भारतेंदु हरिचंद्र जी ने भी कहा था निज भाषा उन्नति है सब उन्नति को मूल बिन निज भाषा ज्ञान के मिटत नहीं है को सूल अर्थात मातृभाषा के ज्ञान के, के बिना उन्नति संभव नहीं है ऐसे में रंग समुदाय की ये पहल पूरी दुनिया को एक राह दिखाने वाली है यदि आप भी इस कहानी से प्रेरित हुए हैं तो आज से ही अपनी मातृभाषा या बोली का खुद उपयोग करें परिवार को समाज को प्रेरित करें 19वीं शताब्दी के आखिरी काल में महाकवि सुब्रमण्य भारती जी ने कहा था और तमिल में कहा था वो भी हम लोगों के लिए बहुत ही प्रेरक है सुब्रमण्य भारती जी ने तमिल भाषा में कहा था मुप्पदु कोडी मुगम उड्डयाल उजीर मोइंबूर ओंडू डयाल इवल सेप्पु मोली पगिनेटू डयाल एनी सिंदैनी ओंडेल याल വിശാഖപട്ടണത്തെ സൂബ ഡൈവേഴ്സിന്റെ പ്രവർത്തനം മാതൃകാപരമെന്നും പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു ഭാഗത്തു നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവർക്കം ചെയ്യുന്നു പ്ലാസ്റ്റിക് മാലിന്യമില്ലാത്ത ഭാരതമാകാൻ ഏവരും മുന്നിട്ടിറങ്ങണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ഭരണഘടനാ ദിനം കൊണ്ടാടുന്ന നവംബർ ഇരുപത്തിയാറിന് രാജ്യത്തെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും ഭരണഘടന നിലവിൽ വന്നിട്ട് എഴുപത് വർഷം തികയുകയാണ് ഓരോ പൌരന്റെയും അവകാശങ്ങളെയും അഭിമാനത്തെയും സംരക്ഷിക്കുന്നതെന്നാണ് ഇന്ത്യൻ ഭരണഘടനയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് മുന്നോട്ട് നയിക്കാൻ കാലാവസ്ഥയെ കൂടി പ്രയോജനപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ രാജ്യത്തെ മുഴുവൻ സ്കൂളുകളിലും ഡിസംബർ മാസത്തിൽ ഫിറ്റ് ഇന്ത്യ വാരം ആചരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു നല്ല പൗരനാകാൻ കുട്ടികൾ എൻ സി സിയിൽ ചേരേണ്ടതാണെന്നും പ്രധാനമന്ത്രി നവംബർ എൻ സി സിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ പുതിയ പതിപ്പിന് തുടക്കം കുറിച്ചത് താനും ഒരു എൻസി കേഡറ്റായിരുന്നുവെന്നും ലോകത്തെ ഏകീകൃത യുവജന സംഘടനകളിൽ ഏറ്റവും വലുതാണ് ഭാരതത്തിലെ എൻ സി സി എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഒരു നല്ല പൌരനാകാൻ കുട്ടികൾ എൻസിസിയിൽ ചേരേണ്ടത് അത്യാവശ്യമാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു എൻസിസി കേഡറ്റുകളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി എൻസി കേഡറ്റായിരുന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ പ്രധാനമന്ത്രി കുട്ടികളുമായി പങ്കുവച്ചു വടക്കുകിഴക്കൻ മേഖലയിലെ സന്ദർശനം കൂടുതൽ ഗുണകരമാകുമെന്നും കുട്ടികളോട് നിർദ്ദേശിച്ചു अवसर मिल जाएगा सबसे पहले तो एनसीसी के सभी पूर्व और मौजूदा कैडेट्स को एनसीसी डे की बहुत बहुत शुभकामनाएं देता हूं क्योंकि मैं भी आप ही की तरह कैडेट रहा हूं और मन से भी आज भी अपने आप को कैडेट मानता हूं यह तो हम सबको पता ही है कि एनसीसी यानी नेशनल कैडेट कोर दुनिया के सबसे बड़े यूनिफॉर्म यूथ ऑर्गेनाइजेशन में भारत के एनसीसी एक है यह एक ट्राय सर्विसेज ऑर्गेनाइजेशन है जिसमें सेना नौसेना वायुसेना तीनों ही शामिल है लीडरशिप देशभक्ति सेल्फलेस सर्विस डिसिप्लिन हार्डवर्क इन सब को अपने कैरेक्टर का हिस्सा बनाने अपने हैबिट्स बनाने की एक रोमांचक यात्रा मतलब एनसीसी രാഷ്ട്രീയക്കാരനാകാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നും പക്ഷേ നാം എവിടെയാണോ എത്തിയിട്ടുള്ളത് അവിടെ നിറഞ്ഞ മനസ്സോടെ കഠിന പരിശ്രമത്തിലൂടെ ജീവിക്കണമെന്നും കുട്ടികളുടെ ചോദ്യത്തിന് പ്രധാനമന്ത്രി മറുപടി നൽകി എൻസിസി കേഡറ്റുകൾക്ക് ശുഭാശംസകൾ പ്രധാനമന്ത്രി നേർന്നു ഡിസംബർ ഏഴ് സായുധസേനാ ദിനം ആചരിക്കുന്ന വേളയിൽ വീരസൈനികരെ ഓർത്തുകൊണ്ട് ഓരോ പോരനും ആ ദിനം മുന്നോട്ട് വരണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു സായുധസേനാ പതാകയും എവരുടെ കയ്യിലും ഉണ്ടാകണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു രാജ്യത്തെ മുഴുവൻ സ്കൂളുകളിലും ഡിസംബർ മാസത്തിൽ ഫിറ്റ് ഇന്ത്യ വാരം ആഘോഷിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു ഫിറ്റ്നസ് പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്കൂളുകൾക്ക് റാങ്കിംഗ് ഏർപ്പെടുത്തും ഫിറ്റ് ഇന്ത്യ ഒരു ജനകീയ മുന്നേറ്റമാകണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ കുറിച്ച് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് ഇന്ന് അദ്ദേഹം ടച്ച് ചെയ്തത് അതേതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന് വളരെ പ്രയോജനപ്പെടുന്നതുമാണ് നമ്മളെല്ലാം അത് ശരിക്കും പറഞ്ഞാൽ അത് അനുകരിക്കേണ്ടുന്നതുമാണ് അനുസരിക്കേണ്ടുന്നതുമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയെക്കുറിച്ചാണ് മാതൃഭാഷ എങ്ങനെ നമ്മൾക്ക് പരിപോഷിക്കാം അതിന് എന്തെല്ലാം ഊന്നല നമ്മൾ കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭാഷയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ സംസ്കൃതിയെക്കുറിച്ചും നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെ വളരെ വളരെ വ്യക്തമായിട്ട് സോ അത് എല്ലാ പൗരന്മാരും വേണം ഇന്ന് കുട്ടികൾ നേരിടുന്ന ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങൾ അവരിൽ അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എൻ സി സി എ പോലുള്ള ട്രെയിനിങ് നൽകുന്നതിലൂടെ കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ ഉന്നമനം നൽകി അവരിൽ കൂടുതൽ നല്ല ഒരു പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാൻ സാധിക്കുകയാണ്

മറ്റു ഡിസ്കഷൻ കാര്യങ്ങളും എല്ലാം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ മാസവും നമുക്കറിയാം ശ്രീ ബി ആർ അംബേദ്കറോടുള്ള സൂചകമായിട്ട് നവംബർ ഇരുപത്തിയാറിന് എല്ലാ കൊല്ലവും നടത്തി വരുന്ന ഇത്തരത്തിലൊരു ദിവസത്തിന്റെ ശ്രദ്ധ നമ്മൾ കൂടുതലായി കേന്ദ്രീകരിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ട് ഇതും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വളരെ എടുത്ത് കാട്ടിയതായി എനിക്ക് തോന്നി പ്രത്യേകിച്ച് കേരളത്തിന്റെ ആരോഗ്യ കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയും അതുപോലെ വിദ്യാലയങ്ങളുടെ സുരക്ഷയും വളരെ കാര്യമായി ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് കാരണം നമുക്കറിയാം വിദ്യാലയത്തിനകത്ത് നിന്ന് കുട്ടികൾക്ക് പാമ്പുകടിയേറ്റിട്ടുള്ള വിദ്യാലയമാണെന്ന് കേരളത്തിൽ നമ്പർ വൺ വിദ്യാഭ്യാസത്തിൽ നമ്പർ വൺ എന്ന് പറയപ്പെടുന്ന കേരളത്തിൽ പോലും ഈ അവസ്ഥയാണ് അപ്പോൾ അതിന് പരിഹാരമായിട്ട് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പദ്ധതി സ്വാഗതാർഹമാണ് ഇത് ഇന്ത്യയിൽ ഉടനീളം നടപ്പിലാക്കേണ്ടതാണ് പ്ലാസ്റ്റിക് പോലുള്ള പ്ലാസ്റ്റിക് ഉപയോഗം തീരെ കുറയ്ക്കുക എന്നുള്ളതാണ് അതിപ്പം പിന്നെ ജനുവരി ഒന്ന് മുതൽ ഫലവത്തായി നടക്കാൻ പോവുകയാണ് സർക്കാർ അപ്പം അതിനെ നമ്മൾ മാക്സിമം അതിനോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക തന്നെ വേണം പ്ലാസ്റ്റിക് തീരെ ഒഴിവാക്കുക തന്നെ വേണം അത് ഒരു പരിധിവരെ നമ്മളിത് കൊണ്ട് ചെയ്യാനുള്ള ഇത് പിന്നെ എന്താ പറയുക പരിസ്ഥിതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം ഈ പരിസ്ഥിതി ഉണ്ടെങ്കിലേ നാളൊരു തലമുറ ഇവിടെ വാർത്തെടുത്ത് എഴുക്കപ്പെടേണ്ടതാണ് അപ്പം അവരുടെ നമ്മുടെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നമ്മളാണ് അത് അത് അവർക്ക് ആവേണ്ടത് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃസംപ്രേഷണം രാത്രി പത്തിന് ദൂരദർശൻ മലയാളം ഭൂതല ചാനലിൽ ഉണ്ടാകും ഫെഡറൽ സംവിധാനത്തിലെ സുപ്രധാന കണ്ണിയാണ് ഗവർണറെന്നും കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ മെച്ചപ്പെട്ട ബന്ധം ഉറപ്പാക്കുന്നതിൽ ഗവർണർക്ക് പ്രധാന പങ്ക് വഹിക്കാനുണ്ടെന്നും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ഭവനിൽ രണ്ടു ദിവസമായി നടന്നുവന്ന ഗവർണർമാരുടെ സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുജനങ്ങൾക്ക് രാജ്ഭവനുകളുമായുള്ള ബന്ധം വളർത്താൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം ഗവർണർമാരോട് ഉപദേശിച്ചു ഭരണഘടനയുടെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്ന നവംബർ പൊതുജനങ്ങൾക്കിടയിൽ മൌലിക കടമകളുടെ ബോധവൽക്കരണം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള ക്യാമ്പയിന് തുടക്കം കുറിക്കുമെന്നും ഇതിൽ ഗവർണർമാർ പ്രധാന പങ്ക് വഹിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരും സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു ആദിവാസി ക്ഷേമത്തിന് പുറമെ കാർഷികം ഉന്നത വിദ്യാഭ്യാസം ജലം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഗവർണർമാരുടെ സമ്മേളനം ചർച്ച ചെയ്തു ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഉപകരണമായി വേണം പൊതുഭരണം നടത്തേണ്ടതെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു രാജ്യത്തിന്റെ വികസനത്തിന് സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവരുടെ ഉന്നമനവും ശാക്തീകരണവും അനിവാര്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു He He was was instrumental in bringing path-breaking initiatives. He was the Crucial force behind the constitutional and legislative enactments like the Constitutional 65th Amendment Act, 1990, vesting constitutional status in the National Commission for Scheduled Castes and Scheduled Tribes, the SC and ST Prevention of Atrocities Act, 1989, and the Employment of Manual Scavengers and Construction of Dry trains Prohibition Act, 1993. അന്തരിച്ച മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ പി എസ് കൃഷ്ണന്റെ അനുശോചന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി കൃഷ്ണനെ പോലെയുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഭരണഘടനാ വ്യവസ്ഥകൾ പ്രാവർത്തികമാക്കുകയും ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തതായി വെങ്കയ്യനായിഡു അഭിപ്രായപ്പെട്ടു എൻ സി സി എഴുപത്തിയൊന്നാം ആഘോഷിക്കുന്നു പ്രതിരോധ സെക്രട്ടറി ഡോക്ടർ അജയ്കുമാറും ഡി ജി എൻസി ലഫ്റ്റനന്റ് ഗവർണർ രാജീവ് ചോപ്രയും ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ ധീരവാൻമാർക്ക് അർപ്പിച്ചതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി രാജ്യമെമ്പാടുമുള്ള എൻസി കേഡറ്റുകൾ മാർച്ചുകൾ നടത്തിയും സാംസ്കാരിക പരിപാടികളും സാമൂഹ്യ വികസന പരിപാടികളും സംഘടിപ്പിച്ചും കൊണ്ടാടുന്നു ലോകത്ത് യൂണിഫോമിലുള്ള ഏറ്റവും വലിയ യുവജന സംഘടന എന്ന വിശേഷണമുള്ള എൻസി ഉത്തരവാദിത്വ പൌരന്മാരായ യുവാക്കളെ വളർത്തിയെടുക്കുന്നതിൽ നിതാന്ത ശ്രദ്ധ ചെലുത്തുന്നു ബാങ്കിംഗ് മേഖലയിൽ മെച്ചപ്പെട്ട നിയന്ത്രണ സംവിധാനം ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇതിനായുള്ള നടപടികൾക്ക് റിസർവ് ബാങ്ക് തുടക്കമിട്ടിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു ചെന്നൈയിൽ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ദക്ഷിണേന്ത്യൻ വിഭാഗം സംഘടിപ്പിച്ച ജി രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു മന്ത്രി മറ്റ് രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ചിലത് നമ്മുടെ കയറ്റുമതി വ്യാപാരികൾക്ക് ശരിയായ രീതിയിലുള്ള ഫലം നൽകിയില്ലെന്ന് ധനമന്ത്രി അഭിപ്രായപ്പെട്ടു ആർ സിഇപി കരാർ രാജ്യ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാത്തതിനാലാണ് ഇന്ത്യ കരാറിൽ ഒപ്പിടാത്തതെന്ന് മന്ത്രി പറഞ്ഞു സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശം പാലിച്ചാണ് പുതിയ വാഹനങ്ങളുടെ കാർബൺ ബഹിർഗമന മാനദണ്ഡം ഭാരത് സ്റ്റേജ് നാലിൽ നിന്നും നേരെ ആറിലേക്ക് ഉയർത്തിയതെന്നും മന്ത്രി വിശദീകരിച്ചു സംസ്ഥാനത്തെ സ്കൂളുകളുടെ യഥാർത്ഥ സ്ഥിതി കണ്ടെത്തുന്നതിന് യുഡിഎഫ് വിദഗ്ദ്ധ സമിതി രൂപീകരിച്ചതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചു സുൽത്താൻ ബത്തേരിയിൽ ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥിനി കടിയേറ്റ് മരിച്ച ദാരുണ സംഭവത്തെ തുടർന്നാണ് തീരുമാനം പി ടി തോമസ് എംഎൽഎയുടെ അധ്യക്ഷതയിൽ എം എൽ എ ഉൾപ്പെട്ടതാണ് സമിതി എല്ലാ ജില്ലകളിലും ഗവൺമെന്റ് സ്കൂളുകൾ സന്ദർശിച്ച സമിതി സമഗ്ര റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് ചെന്നിത്തല വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അഗ്നിശമന രക്ഷാസേന പ്രളയകാല പ്രവർത്തനം കൊണ്ട് ജനമനസ്സിൽ പ്രതിഷ്ഠ നേടിയെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ് തൃശൂർ വിയൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി ഗ്രൌണ്ടിൽ ലക്ഷദ്വീപ് കേരള ഫയർമാൻമാരുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു മന്ത്രി സേന സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തീരുമാനമെടുക്കണമെന്ന് മന്ത്രി പറഞ്ഞു ലക്ഷദ്വീപ് ബാച്ച് ഫയർമാൻ ഡ്രൈവർ ഓപ്പറേറ്റർമാരുടെയും കേരള ബാച്ച് ഫയർമാൻമാരുടെയും സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് അക്കാദമിയിലെ നാലാമത്തെ പാസിംഗ് ഔട്ട് പരേഡാണിത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്ക് ഇരുനൂറ്റി പതിനാല് ഫയർമാൻമാരും ലക്ഷദ്വീപ് ഫയർ സർവീസസിലേക്ക് പതിനേഴ് ഫയർ ഡ്രൈവർ ഓപ്പറേറ്റർമാരും ഉൾപ്പെടെ ഓപ്പറേറ്റർമാരുൾപ്പെടെ പേരാണ് വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത് ട്രാഫിക് പോലീസ് പൊതുജന സൌഹൃദമാക്കാനും ഗതാഗത നിയന്ത്രണത്തിന് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനും നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനും പരിഹാരം കാണുന്നതിനുമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം നഗരത്തിലെ ട്രാഫിക് സംവിധാനം ആറ് മേഖലകളായി തിരിച്ച് ആറ് എൻഫോഴ്സ്മെന്റ് വാഹനങ്ങൾക്ക് ചുമതല നൽകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞു ചീറ്റ എന്നായിരിക്കും അറിയപ്പെടുക ഈ സംവിധാനം രണ്ടാഴ്ചയ്ക്കകം ഏർപ്പെടുത്തും നഗരത്തിൽ ഇന്റഗ്രേറ്റഡ് ട്രാഫിക് സംവിധാനം ആറ് മാസത്തിനകം നടപ്പിൽ വരും ഗതാഗത പ്രശ്നങ്ങൾ അധികൃതരെ അറിയിക്കുന്നതിന് മൊബൈൽ ആപ്പ് സംവിധാനം ഏർപ്പെടുത്തും ഇതുവഴി ആർക്കും ഗതാഗത നിയമലംഘനങ്ങൾ ക്യാമറയിൽ പകർത്തി അധികൃതർക്ക് എത്തിക്കാം തുടർന്ന് പിഴ നിശ്ചയിച്ച് അതിനുള്ള നോട്ടീസ് വാഹന ഉടമയ്ക്ക് അയച്ചു നൽകും ഈ സംവിധാനം ഏതാനും മാസത്തിനകം നിലവിൽ വരുമെന്നും ലോക്നാഥ് ബെഹ്റ അറിയിച്ചു ഇടുക്കി ബൈസൻവാലി മുട്ടുകാടിന് സമീപം തൊഴിലാളികളുമായി വന്ന വാഹനം അപകടത്തിൽപ്പെട്ട് രണ്ട് സ്ത്രീ തൊഴിലാളികൾ മരിച്ചു അഞ്ചു പേരുടെ നില അതീവ ഗുരുതരം ഇവരെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പരിക്കേറ്റ മറ്റുള്ളവരെ രാജകുമാരിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചിന്നക്കനാൽ സൂര്യനിലയിൽ നിന്ന് മുട്ടുകാടുള്ള സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലേക്ക് തൊഴിലാളികളുമായി പോയ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് ഇനി മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നുവെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമായിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി ഡി വി സദാനന്ദഗൌഡ അഭിപ്രായപ്പെട്ടു നിലവിലെ സാഹചര്യം വെച്ച് നോക്കിയാൽ ആറുമാസത്തിന് ശേഷം ശിവസേന എന്ന പാർട്ടി തന്നെ അപ്രത്യക്ഷമാകുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം ബംഗളൂരുവിൽ പറഞ്ഞു രാജ്യത്തെ എല്ലാ കുടുംബങ്ങൾക്കും പാർപ്പിടം ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു എല്ലാ വീട്ടിലും പൈപ്പിലൂടെ കുടിവെള്ളം എത്തിക്കും രാജ്യത്തെ അവസാന ആൾക്കും അഞ്ചു ലക്ഷം രൂപ വരെയുള്ള സൌജന്യ ആരോഗ്യ പരിരക്ഷ ഗവൺമെന്റ് ഇതിനകം തന്നെ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ലക്നൌവിൽ ബിജെപി പ്രവർത്തകരുടെ സമ്മേളനത്തിൽ പറഞ്ഞു മധ്യപ്രദേശിൽ ഗവൺമെന്റ് ജോലികളിൽ കായിക താരങ്ങൾക്ക് അഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തി ഗ്വാളിയോറിൽ റീജിയണൽ ഒളിമ്പിക് ഗെയിംസ് ഉദ്ഘാടനം ചെയ്യവെ കായികമന്ത്രി ജിത്തു പട്വാരിയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് മതിയായ രേഖകളില്ലാത്തതിനാൽ പാകിസ്ഥാന്റെ പിടിയിലായ രണ്ട് ഇന്ത്യക്കാരെ ഉടൻ തിരികെ എത്തിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി അറിയിച്ചു ഇതിനായി പാകിസ്ഥാൻ ഗവൺമെന്റുമായി ഇന്ത്യൻ എംബസി നടത്തുന്ന ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന് അദ്ദേഹം ഹൈദരാബാദിൽ പറഞ്ഞു ഹൈദരാബാദ് സ്വദേശികളായ രണ്ടുപേരാണ് രണ്ടു മാസം മുൻപ് പാകിസ്ഥാന്റെ പിടിയിലായത് ഡൽഹിയിൽ അന്തരീക്ഷ വായുവിന്റെ ഗുണനിലവാരം അൽപ്പം മെച്ചപ്പെട്ടു തീരെപരിതാപകരം എന്ന വിഭാഗത്തിൽ നിന്നും പരിതാപകരം എന്ന വിഭാഗത്തിലേക്കാണ് നില അല്പം വായു നിലവാര സൂചിക ശരാശരിതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവർക്കായുള്ള മാസ്റ്ററിംഗ് ഡിസംബർ പതിനഞ്ച് വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ തുടരും കിടപ്പു ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ മറ്റ് കാരണങ്ങളാൽ അക്ഷയ എത്താൻ കഴിയാത്തവർ തുടങ്ങിയവർക്ക് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ച് നൽകാവുന്നതാണ് പന്ത് ഉപയോഗിച്ചുള്ള ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റിലും ഇന്ത്യയ്ക്ക് ഇന്നിംഗ്സ് ജയം ബംഗ്ലാദേശിന്റെ ചെറുത്തുനിൽപ്പ് റൺസിൽ അവസാനിച്ചു റൺസിനും ഇന്നിംഗ്സിനുമാണ് ഇന്ത്യ ജയം സ്വന്തമാക്കിയത് ഇഷാന്ത് ശർമ്മ അഞ്ച് വിക്കറ്റും ഉമേഷ് യാദവ് മൂന്ന് വിക്കറ്റും നേടി ഇന്ത്യയുടെ തുടർച്ചയായ നാലാം ഇന്നിംഗ്സ് ജയമാണിത് ജയമാണിത്രണ്ട് റൺസ് എന്ന നിലയിൽ ഇന്ന് ആരംഭിച്ച ബംഗ്ലാദേശിന് ഒമ്പത് ഓവർ കൂടി മാത്രമാണ് ബാറ്റ് ചെയ്യാനായത് രണ്ടാം ഇന്നിംഗ്സിലുമായി ഒൻപത് വിക്കറ്റെടുത്ത ഇഷാന്ത് ശർമ്മയാണ് രണ്ടാം ടെസ്റ്റിലെയും പരമ്പരയിലെയും താരം ആദ്യ ടെസ്റ്റിലും ഇന്ത്യ ഇന്നിംഗ്സ് ജയം സ്വന്തമാക്കിയിരുന്നു ഇതോടെ രണ്ട് ടെസ്റ്റുകളടങ്ങിയ പരമ്പരയും ഇന്ത്യ നേടി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പോയിന്റുമായി ഗുരുവായൂരിനെ സംഗീതമയമാക്കി ചെമ്പൈ സംഗീതോത്സവം തുടരുന്നു ഏകാദശിയോടനുബന്ധിച്ച് ഇന്നലെയാണ് പതിനഞ്ച് ദിവസത്തെ സംഗീതോത്സവത്തിന് തുടക്കമായത് ക്ഷേത്രം ശ്രീകോവിലിൽ നിന്നുള്ള ദീപം തന്ത്രി സംഗീത മണ്ഡപത്തിലെ നിലവിളക്കിലേക്ക് പകർന്നാണ് ഇന്നലെ സംഗീത അർച്ചനകൾക്ക് തുടക്കമായത് അടുത്ത മാസം സംഗീതോത്സവം അരങ്ങേറും ദിവസവും രാവിലെ ആറ് മണി മുതലാണ് കച്ചേരികൾ ആരംഭിക്കുന്നത് ആഗോളതലത്തിൽ വർദ്ധിച്ചുവരുന്ന ആയുധ വിൽപ്പനയും ആണവായുധങ്ങളുടെ ഉപയോഗവും ആശങ്കാകുലമാണെന്ന് പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ് ജപ്പാനിൽ അൺവായുധ ആക്രമണത്തിന് വിധേയമായ നാഗസാക്കി ഹിരോഷിമ നഗരങ്ങളിൽ പ്രതീകാത്മക സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും ആണവായുധങ്ങൾ ശരിയായ പരിഹാരമല്ലെന്ന് പോപ്പ് പറഞ്ഞു നാഗസാക്കിയിൽ ആണവാക്രമണത്തിൽ ജീവഹാനി നേരിട്ടവർക്ക് പോപ്പ് ആദരാഞ്ജലി അർപ്പിച്ചു രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് അണുബോംബ് ആക്രമണത്തിൽ നാഗസാക്കിയിൽ എഴുപത്തിനാലായിരം പേരും ഹിരോഷിമയിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേരുമാണ് മരണമടഞ്ഞത് ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് കടക്കാൻ ശ്രമിച്ച ഇരുപത്തിരണ്ട് പേരെ ബംഗ്ലാദേശിന്റെ ബോർഡർ ഗാർഡ് തടവിലാക്കി എന്നാൽ കൃത്യമായ രേഖകളില്ലാതെ ഇന്ത്യയിലേക്ക് കടന്ന ബംഗ്ലാദേശ് പൌരന്മാരാണ് ഇവരെന്നാണ് തടങ്കലിലാക്കപ്പെട്ടവരുടെ വാദം ജോലി തേടിയും കന്നുകാലി പരിപാലനത്തിനുമായാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെത്തിയതെന്ന് പറയുന്നു പേരെയും പ്രാദേശിക കൈമാറി ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് കടക്കാൻ ശ്രമിച്ച ഇരുനൂറിലധികം പേരെയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ് പിടികൂടിയത് അതേസമയം രേഖകൾ കൈവശമില്ലാത്തതിനാലും ബംഗ്ലാദേശിലെ വിദൂര മേഖലകളിലാണ് താമസിക്കുന്നതെന്ന് വിശദീകരിക്കുന്നതിനാലും ഇവരെ സംബന്ധിച്ച വിവരം ശേഖരിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് ബോർഡർഗാർഡ് ഈ വർഷം ഇതുവരെ ദുബായ് വിനോദസഞ്ചാരികൾ ഇതിൽ കഴിഞ്ഞ മാസത്തെ കണക്കനുസരിച്ച് ഒന്ന് ദശാംശം മൂന്ന് മില്യൺ ഇന്ത്യക്കാരാണ് വിനോദസഞ്ചാരാർത്ഥം ദുബായിൽ ഏറ്റവുമധികം വിദേശികൾ ദുബായിൽ എത്തുന്ന പ്രധാന രാജ്യങ്ങളിലൊന്ന് എന്ന പദവി ഇതോടെ വീണ്ടും ഇന്ത്യ നിലനിർത്തി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഓഷ്യൻ ഡാൻസ് ഫെസ്റ്റിവലിന് ബംഗ്ലാദേശിലെ കോക്സ് ബസാറിൽ തുടക്കമായി പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറിലധികം നർത്തകരും നൃത്ത ഗവേഷകരും അടക്കമുള്ളവരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ഡാൻസ് ഫെസ്റ്റിവലാണ് ഓഷ്യൻ ഡാൻസ് ഫെസ്റ്റിവൽ സാംസ്കാരിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് അമേരിക്കയിലും ന്യൂസിലൻഡിലും ഭൂചലനം അമേരിക്കയിലെ അലാസ്കയിലാണ് റിക്ട് സ്കേലിൽ ആറ് തീവ്രത രേഖപ്പെടുത്തി ഇരു സ്ഥലങ്ങളിലും ആളപായമോ നാശനഷ്ടമോ ഉണ്ടായതായി റിപ്പോർട്ടില്ല ഇന്നത്തെ കാലാവസ്ഥാ അനുസരിച്ച് കേരളത്തിൽ വടക്കു കിഴക്കാൻ കാലവർഷം ദുർബലമായിരുന്നു ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായി മഴയുണ്ടായി വ്യാഴാഴ്ച വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും മഴയുണ്ടാകും പ്രധാന നഗരങ്ങളിലെ താപനില ഇപ്പോൾ കാണാം വീണ്ടും പ്രധാന വാർത്തകളിലേക്ക് മഹാരാഷ്ട്രയിൽ ഗവൺമെന്റ് രൂപീകരണം സംബന്ധിച്ച രേഖകൾ നാളെ ഹാജരാക്കണമെന്ന് സുപ്രീംകോടതി കേസ് രാവിലെ പരിഗണിക്കും മഹാരാഷ്ട്രയിൽ ജനസമിതി അനുസരിച്ചാണ് ഗവൺമെന്റ് രൂപീകരിച്ചതെന്ന് ബിജെപി സുസ്ഥിര ഭരണം ഉറപ്പുവരുത്തുമെന്ന് ഉപമുഖ്യമന്ത്രി അജിത് പവാർ അയോധ്യയിലെ സുപ്രീംകോടതി വിധി ജനങ്ങൾ സംയമനത്തോടെ സ്വീകരിച്ചതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യതാൽപര്യം പരമപ്രധാനമെന്ന് ജനങ്ങൾ തെളിയിച്ചു സ്നത്വത്തിൽ ഏകത്വം ഇന്ത്യ ലോകത്തിന് നൽകിയ മഹാസന്ദേശമെന്ന് പ്രധാനമന്ത്രി ഫിറ്റ് ഇന്ത്യ വാരാഘോഷത്തിൽ സജീവമായി പങ്കെടുക്കാനും ആഹ്വാനം കേന്ദ്ര സംസ്ഥാന ബന്ധം ഏകോപിപ്പിക്കുന്നതിൽ ഗവർണർമാരുടെ പങ്ക് സുപ്രധാനമെന്ന രാഷ്ട്രപതി ഭരണഘടനാ ദിനം രാജ്ഭവനുകൾ മികച്ച രീതിയിൽ ആഘോഷിക്കണമെന്നും നിർദ്ദേശം ബംഗ്ലാദേശിനെതിരായ രണ്ടാം ടെസ്റ്റിലും ഇന്ത്യയ്ക്ക് ഇന്നിംഗ്സ് ജയം തുടർ ജയങ്ങളിൽ റെക്കോർഡ് പരമ്പര രണ്ട് പൂജ്യത്തിന് ഇന്ത്യ സ്വന്തമാക്കി ദൂരദർശൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക നമസ്കാരം